സ്വന്തമായി ഒരു വീട് എന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. വളരെ കഷ്ടപ്പെട്ട് നമ്മൾ ഒരു വീട് വെച്ച് അതിൽ താമസം തുടങ്ങുമ്പോൾ അവിടെ ദുരിതവും ക്ലേശവുമാണ് ഫലമെങ്കിലും അതിനൊരു പരിഹാരമെന്ന് പറയുന്നത് നമ്മൾ വീട് വെക്കാൻ ഭൂമി വാങ്ങുമ്പോൾ മുതൽ അതിൽ താമസം തുടങ്ങുന്ന സമയം വരെയുള്ള കാര്യങ്ങൾ വാസ്തു നിയമം അനുസരിച്ച് ചെയ്താൽ മതി. ഒരു ഭൂമി വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ചതുരാകൃതിയിലുള്ള പ്ലോട്ടുകൾ വാണിജ്യ ആവശ്യങ്ങൾക്കും പാർപ്പിട ആവശ്യങ്ങൾക്കും വളരെ അനുയോജ്യമാണ്. ചതുരത്തിന് പൂർണ്ണതയുള്ള മൂലകളാണ് ഉള്ളത്. അത് വാസ്തുപ്രകാരം ഭാഗ്യമായി കണക്കാക്കപ്പെടുന്നു. മികച്ച ധനാഭിവൃദ്ധിക്ക് വടക്ക് കിഴക്കോ കിഴക്കോ അല്ലെങ്കിൽ വടക്ക് അഭിമുഖമോ ആയ ചതുരാകൃതിയിലുള്ള പ്ലോട്ടുകൾ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ്. ഭൂമിയുടെ വടക്ക് കിഴക്ക് മൂലയാണ് വാസ്തുശാസ്ത്ര പ്രകാരം ഏറ്റവും ഭാഗ്യമുള്ള മൂലയായി കണക്കാക്കപ്പെടുന്നത്. വസ്തുവിന് ഈ വശത്ത് മുറിവുണ്ടെങ്കിൽ അത് ഏതാവശ്യത്തിനും അശുഭകരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആ വസ്തുവിൻ്റെ ഉടമയ്ക്ക് ജീവിതത്തിൽ പുരോഗതി കാണാനിടയില്ല. പാർപ്പിട ആവശ്യങ്ങൾക്കായി വടക്ക് പടിഞ്ഞാറ് മൂലയിൽ മുറിഞ്ഞ ഭൂമി കുടുംബത്തിൽ അനാരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. വാണിജ്യ ആവശ്യത്തിനാണെങ്കിൽ ബിസിനസ്സിൽ ലാഭം കുറയാൻ ഇത് കാരണമാകുന്നു. തെക്ക് പടിഞ്ഞാറ് മുറിഞ്ഞ ഭൂമി അത്ര ഗുണകരമല്ല. ബന്ധങ്ങളിൽ നിന്നോ ജോലിയിൽ നിന്നോ ആരോഗ്യത്തിൽ നിന്നോ പണത്തിൽ നിന്നോ മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന എന്തിൽ നിന്നും നമുക്ക് ജീവിതത്തിൽ അനാവശ്യ സമ്മർദ്ദം കൊണ്ടുവരുന്നു. തെക്ക് കിഴക്ക് മുറിഞ്ഞ ഭൂമി നിങ്ങളുടെ ജീവിതത്തിന് തടസ്സമാണെന്ന് വാസ്തു അവകാശപ്പെടുന്നു. ഈ ഭൂമി ദാരിദ്ര്യവും രോഗവും പ്രദാനം ചെയ്യുന്നു. ബിസിനസ്സിൽ നഷ്ടമുണ്ടാകും. മുൻവശത്ത് വിശാലമായതും പക്ഷേ പിറകുവശം ഇടുങ്ങിയതുമായ ഭൂമി, അതായത് സിംഹത്തിൻ്റെ ശരീരഘടനയോട് സാമ്യമുള്ള വസ്തു, ഉടമയ്ക്ക് വലിയ ഭാഗ്യം നൽകുന്ന ഒന്നാണ്. ഷേർമുഖി പ്ലോട്ടുകൾ എന്നാണ് വാസ്തുശാസ്ത്രത്തിൽ ഇതിനെ വിളിക്കുന്നത്. ഇനി ഭൂമിയുടെ അനുയോജ്യമായ സ്ഥാനം എങ്ങനെയായിരിക്കണമെന്ന് നോക്കാം. ഭൂമിയുടെ വടക്കു ഭാഗം വിശാലമായിരിക്കണം. റോഡുകൾ വസ്തുവിൻ്റെ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്തായിരിക്കണം. ശക്തി, നിയന്ത്രണം, ആധിപത്യം എന്നിവയുടെ പ്രതീകമാണ് സിംഹം. അതിനാൽ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഷേർമുഖി പ്ലോട്ടുകൾ അനുയോജ്യമാണ്. പശുവിൻ്റെ ആകൃതിയിലുള്ള ഭൂമിയെ വാസ്തുശാസ്ത്രത്തിൽ ഗൗമുഖി പ്ലോട്ട് എന്നാണ് വിളിക്കുന്നത്. ഇത് ഉടമയ്ക്ക് വലിയ ഭാഗ്യം നൽകുകയും ചെയ്യുന്നു. ഹിന്ദു പാരമ്പര്യമനുസരിച്ച് പശുക്കളെ ഒരു വിശുദ്ധ മൃഗമായി കണക്കാക്കുന്നതിനാൽ ഈ പ്ലോട്ടുകൾ ഏതാവശ്യത്തിനും അനുയോജ്യമാണ്. എന്നിരുന്നാലും പ്ലോട്ടിൻ്റെ അനുയോജ്യമായ സ്ഥാനം ഇങ്ങനെയായിരിക്കണം. വടക്ക് കിഴക്ക് വശം വിശാലമായ ഭാഗമായിരിക്കണം. തെക്കോ പടിഞ്ഞാറോ ഭാഗമാണ് റോഡുകൾക്ക് അനുയോജ്യം. വടക്ക് കിഴക്ക് മൂല ഇടുങ്ങിയതായിരിക്കണം. കിഴക്ക് ഭാഗത്ത് റോഡുള്ള ഭൂമിയുടെ മുൻവശം ഇടുങ്ങിയ ഗോമുഖി പ്ലോട്ടാണെങ്കിൽ അത് അശുഭകരമാണെന്ന് വാസ്തു അവകാശപ്പെടുന്നു. പലതരത്തിലുള്ള ഭൂമി പരിശോധനാ സമ്പ്രദായം വാസ്തുശാസ്ത്രത്തിലുണ്ട്. അവ ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യം വാട്ടർ ടെസ്റ്റാണ്. ഭൂമിയുടെ എല്ലാ വശത്തും 1.5 അടി ആഴത്തിൽ കുഴിയെടുത്ത് അതിൽ വെള്ളം നിറയ്ക്കുക. 3 മിനിറ്റ് കാത്തിരുന്ന ശേഷം നിരീക്ഷിക്കുമ്പോൾ നിലത്ത് വെള്ളം കുതിരുകയോ 15 സെന്റിമീറ്ററിൽ താഴെ അവശിഷ്ടം അവശേഷിക്കുകയോ ചെയ്താൽ ആ ഭൂമി വാങ്ങരുത്. വെള്ളം 30 സെന്റിമീറ്റർ വരെ ഉയർന്നാൽ നിങ്ങളുടെ ഭൂമി ഇടത്തരം നിലവാരമുള്ളതെന്ന് മനസ്സിലാക്കാം. ഭൂമി മുഴുവൻ വെള്ളവും ആഗിരണം ചെയ്താൽ ആ ഭൂമി ഉത്തമമാണെന്ന് വേണം കരുതാൻ. കുഴിയിലെ വെള്ളം ഘടികാരദിശയിൽ നീങ്ങുകയാണെങ്കിൽ ഭൂമി പോസിറ്റീവ് ഊർജപ്രവാഹം ഉള്ളതാണെന്ന് മനസ്സിലാക്കാം. ഉയർന്ന വിലയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത്തരമൊരു പ്ലോട്ട് വാങ്ങുന്നത് നല്ലതാണ്. എന്നാൽ ജലത്തിൻ്റെ ചലനം ഘടികാരദിശയ്ക്ക് എതിരായാണെങ്കിൽ ആ ഭൂമി നെഗറ്റീവ് ഊർജ പ്രവാഹത്തെ സൂചിപ്പിക്കുന്നു. ഭൂമി വാങ്ങുമ്പോൾ ഉടമയ്ക്ക് സമ്പത്ത് നഷ്ടം, പരാജയം, അപകടം അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുമെന്ന് വാസ്തു അവകാശപ്പെടുന്നു.
അടുത്തത് വിത്ത് മുളപ്പിച്ചുള്ള പരിശോധനയാണ്. തുളസി വിത്തുകൾ നിലത്ത് വിതറിയാണ് ഈ പരിശോധന ആരംഭിക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ നിങ്ങൾ വെള്ളമൊഴിച്ച് അവയെ മുളപ്പിക്കാൻ അനുവദിക്കണം. പോസിറ്റിവിറ്റിയോടുകൂടി കരയിൽ മാത്രം വളരുന്ന ഒരു ചെടിയാണ് തുളസി. വിത്തുകൾ മുളച്ച് ആരോഗ്യമുള്ള ചെടികളായാൽ ഭൂമി അനുകൂലമാണെന്ന് വേണം കരുതാൻ, അല്ലെങ്കിൽ ആ ഭൂമി ഒഴിവാക്കുക. ഇനി മണം, രുചി, നിറം നോക്കിയുള്ള പരിശോധനയാണ്. പരിശോധന നടത്താൻ മണ്ണിൻ്റെ മുകളിലെ പാളി നീക്കം ചെയ്ത് താഴെ കുറച്ച് കുഴിക്കുക. മണ്ണിന് ചീഞ്ഞളിഞ്ഞ ഗന്ധമുണ്ടെങ്കിൽ ഭൂമിക്ക് വിനാശകരമായ ഊർജമുണ്ടെന്ന് മനസ്സിലാക്കുക. വാസ്തുശാസ്ത്രം അനുസരിച്ച് ഭൂമിക്ക് ജൈവവും മധുരമുള്ളതുമായ ഗന്ധമുണ്ടെങ്കിൽ അത് വാങ്ങാൻ അനുയോജ്യമാണ്. ഭൂമിക്ക് സമീപത്ത് ശ്മശാനമോ ശവകുടീരമോ ഉണ്ടാകരുത്. ആശുപത്രി, നഴ്സിംഗ് ഹോം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതസ്ഥാപനത്തിന് എതിർവശമുള്ള ഭൂമി എന്നിവ കർശനമായും ഒഴിവാക്കുക. വാണിജ്യ ആവശ്യത്തിനോ പാർപ്പിട ആവശ്യങ്ങൾക്കോ വേണ്ടിയുള്ള പ്ലോട്ടിന് സമീപം മാലിന്യ കൂമാരമോ മലിനജലമോ ഉണ്ടെങ്കിൽ ആ ഭൂമി ഒഴിവാക്കുക. കുന്നുകൾ, പർവ്വതങ്ങൾ, ഉയർന്ന ഭൂമി, ഉയരമുള്ള കെട്ടിടങ്ങൾ അല്ലെങ്കിൽ മരങ്ങൾ എന്നിവയെല്ലാം വീടിൻ്റെ പടിഞ്ഞാറ് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിലുണ്ടെങ്കിൽ അത് ഭാഗ്യമായി കണക്കാക്കുന്നു. നാല് വശത്തും റോഡുള്ള ഒരു പ്ലോട്ടിനെ വാണിജ്യ ആവശ്യങ്ങൾക്കും പാർപ്പിട ആവശ്യങ്ങൾക്കും അനുയോജ്യമായി കണക്കാക്കുന്നു. വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശയിൽ തടാകം, കനാൽ, നദി അല്ലെങ്കിൽ ഏതെങ്കിലും ജലാശയമുള്ള ഭൂമി വളരെ ഭാഗ്യമുള്ളതും ഐശ്വര്യമുള്ളതുമാണ്. പ്ലോട്ട് തിരഞ്ഞെടുക്കുന്നതിനുള്ള ചില തെളിയിക്കപ്പെട്ട വാസ്തു നുറുങ്ങുകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. നിങ്ങൾക്ക് അവ സഹായകരമായി എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.